നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു മലയാളം പുതിയ മൂല്യനിർണയ രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പാർട്ട് രണ്ടിന്റെ ബാക്കി പാർട്ട് മൂന്നായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മേരുവും കടുകും ഉള്ള അന്തരം ഉണ്ട് നമ്പിൽ, സാരജ്ഞ നല്ലൊട്ട് മോർത്തോളം ധാത്രീഷ ഭവാൻ, ദുഷ്യന്ത മഹാരാജാവ് സാരജ്ഞനല്ലെന്ന് സമർത്ഥിക്കാൻ ശകുന്തളയുടെ ഈ താരതമ്യ നിരീക്ഷണം എത്രമാത്രം സമർത്ഥമാണ്? അഭിപ്രായം രേഖപ്പെടുത്തുക. അതിന്റെ ഉത്തരം, വളരെ വലിപ്പമുള്ള മഹാമേരു പർവ്വതത്തോട് ഒരു കടുക് മണിക്ക് എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? അതുപോലെയാണ് തന്റെയും ദുഷ്യന്തന്റെയും സ്ഥിതി എന്നാണ് ശകുന്തള ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിവ്യത്വത്തിന്റെയും മഹത്വത്തിന്റെയും കാര്യത്തിൽ വിശ്വമിത്രന്റെയും അപ്സരസായ മേനകയുടെയും മകളായ താൻ ഏറെ മുൻപന്തിയിലാണ്. ഒരു സാധാരണ മർത്യ രാജ്യനായ ദുഷ്യന്തന് തന്നെ അപേക്ഷിച്ച് ഒരു മഹത്വവും ഇല്ല. അങ്ങനെയുള്ള നിസ്സാരനായ രാജാവാണ് ദിവ്യയായ തന്നിൽ കളങ്കം ആരോപിക്കുന്നത്. മനുഷ്യ ഹൃദയ ജ്ഞാനം ഇല്ലാതെ പോയത് കൊണ്ടാണ്. ദുഷ്യന്തന് ഇപ്രകാരം ഒരു തെറ്റ് സംഭവിച്ചതെന്നാണ് ശകുന്തളയുടെ വാദം. ശകുന്തളയെ മഹാമേരുവിനോടും ദുഷ്യന്തനെ കടുകുമണിയോടും തുല്യപ്പെടുത്തിയതിലൂടെ കവി ശകുന്തളയുടെ മഹത്വവും നിരപരാധിത്വവും ദുഷ്യന്തന്റെ അജ്ഞതയും അഹങ്കാരവും നിസ്സാരത്വവും വ്യക്തമാക്കിയിരിക്കുന്നു. എഴുത്തച്ഛന്റെ വർണ്ണനയുടെ മഹത്വത്തിന് ഉദാഹരണമാണ് ഈ വരികൾ. അടുത്ത നാലാമത്തെ പ്രവർത്തനം, ഗ്രാമീണമായ സ്വച്ഛ ശാന്തതകളിൽ നിന്നും നഗരങ്ങളിലേക്ക് പാലായനം ചെയ്യാൻ വിധിക്കപ്പെടുന്നവരുടെ നഷ്ട സ്വപ്നങ്ങളുടെ അബോധപൂർവമായ വീണ്ടെടുക്കലാണ് മാർഗോസിന്റെ പ്രകാശം ജലം പോലെയാണ് എന്ന രചനയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ അഭിപ്രായം വിമർശനാത്മകമായി വിലയിരുത്തുക. അതിന്റെ ഉത്തരം, മാജിക്കൽ റിയലിസത്തിന്റെ സാങ്കേതം ഉപയോഗിച്ച് രചിക്കപ്പെട്ടിട്ടുള്ള കഥയാണ് പ്രകാശം ജലം പോലെയാണ്. എന്ന മാർക്കോസിന്റെ രചന മാജിക്കൽ റിയലിസം എന്ന സങ്കേതം കഥയിലെ അന്തരീക്ഷത്തിൽ അത്ഭുതവും മാന്ത്രികതയും കലർത്തുന്നുണ്ട്. എന്നാൽ കഥയിലൂടെ കഥാകൃത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം അവതരിപ്പിക്കുന്നതിന് അയാഥാർത്ഥ്യങ്ങളുടെ സങ്കേതം ഉപയോഗിക്കുമ്പോൾ കഥാവായന വിചിത്രമായ ഒരു അനുഭവമായി മാറുന്നു. എന്താണ് കഥാകൃത്ത് പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലൂടെ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന യാഥാർത്ഥ്യം? നാഗരികതയുടെ യാന്ത്രികത്വം, കൃത്രിമഭാവങ്ങളും ഗ്രാമീണതയുടെ സ്വാഭാവികതയും അകൃത്രിമത്വങ്ങളെയും ആർജവത്തെയും വിഴുങ്ങി കളയുകയാണ് ചെയ്യുന്നത്. നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം അനിവാര്യമായി വരുമ്പോൾ ഗ്രാമീണതയുടെ സ്വച്ഛ ശാന്തതകളെ ബാഹ്യമായി ത്യജിച്ചുകൊണ്ടാണ് മനുഷ്യൻ നഗരങ്ങളിൽ ചേക്കേറുന്നത്. ഗ്രാമീണ പാവങ്ങളുടെ നൈർമല്യങ്ങളും അകൃത്രിമ രമണീയതകളും നഗരവാസികളുടെ ആത്മാവിൽ എന്നും നഷ്ടബോധം ഉണർത്തിക്കൊണ്ടിരിക്കും. ഈ നഷ്ട സ്വപ്നങ്ങളുടെ വീണ്ടെടുക്കലിനായി മനുഷ്യ ചേതന പൊതിച്ചു കൊണ്ടിരിക്കും. അതിന് പലരും വ്യത്യസ്ത മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ ടോട്ടോയും ജോവലും കട്ടിനെ ഇന്ത്യാസിലെ ഗ്രാമീണ അന്തരീക്ഷത്തിന്റെ നഷ്ടത്തിൽ വേദനിക്കുന്നവരാണ്. മാൻഡ്രിഡ് എന്ന ആധുനിക യൂറോപ്യൻ നഗരത്തിലെ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ അഞ്ചാം നിലയിൽ കഴിയേണ്ടി വരുന്ന അവർക്ക് തങ്ങളുടെ നഷ്ട സ്വപ്നങ്ങൾ വീണ്ടെടുക്കാനായി ഭാവനയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഭാവന സ്വപ്നം എന്ന അയഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റുകയാണ് പ്രകാശത്തിലൂടെയുള്ള വള്ളം തുഴയലിലൂടെ അവർ അനുഷ്ഠിക്കുന്നത്. ഇവിടെ വള്ളം യാഥാർത്ഥ്യമാണെങ്കിൽ ജലം പോലെ ഒഴുകി നിറയുന്ന പ്രകാശം അയഥാർത്ഥ്യമാണ്. അയഥാർത്ഥ്യമായ ഒന്നിൽ യഥാർത്ഥത്തിന്റെ പൊരുൾ അന്വേഷിക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത പ്രേരണയാണ് ഇവിടെ കാണുന്നത്. ടോട്ടോയുടെയും ജോവന്റെയും മാതാപിതാക്കൾക്ക് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നത് വിധിയുടെ അനിവാര്യതയെ കുറിച്ച് അവർക്ക് ബോധമുള്ളതിനാലാണ്. നഷ്ടങ്ങളോട് മുതിർന്നവരും കുട്ടികളും പ്രതികരിക്കുന്നത് സമാനമായ രീതിയിലായിരിക്കുകയില്ല എന്നത് സുവിദിതമാണല്ലോ. അടുത്ത അഞ്ചാമത്തത്, എവിടെ എൻ്റെ കിനാക്കൾ വിതച്ചോരിടി മിന്നലു പൂക്കും മാന്, എവിടെ എൻ്റെ തുളസി കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ.
എല്ലാം അന്യാദീന പെട്ടുപോയതിന്റെ ദുഃഖമാണ് കാട്ടാനിലൂടെ കവി ഇവിടെ ആവിഷ്കരിക്കുന്നതെന്ന് പറയാമോ? വരികൾ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. അതിന്റെ ഉത്തരം, കടമനിട്ട രാമകൃഷ്ണന്റെ മികച്ച രചനയാണ് കിരാത വൃത്തം. നീറായ വനത്തിൽ നിൽക്കുന്ന കാട്ടാളനാണ് ഈ കവിതയിലെ മുഖ്യ കഥാപാത്രം. വനം നശിച്ചു കൊണ്ടിരിക്കുന്നു. കൃത്യമായി മഴ പെയ്യുന്നില്ല. ഈറൻ സന്ധ്യകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. തുളസി കാടുകൾ കാണാനില്ല. ചോരമരത്തിന്റെ ചുവട്ട് ചോട് വെച്ച് കളിക്കുന്ന കാടത്തികളും അത് കണ്ട് രസിക്കുന്ന കാട്ടാളനും ഇല്ലാതായിരിക്കുന്നു. എവിടെയും കുട്ടികളുടെ തളിരെല്ലുകൾ കരിയുന്ന മണമാണ്. ചുരുക്കത്തിൽ എല്ലാം അന്യാദീന പെട്ടുപോയിരിക്കുന്നു. ഇതിന്റെ ദുഃഖമാണ് കാട്ടാണലിൽ കരുത്ത് നിറയ്ക്കുന്നത്. തന്റെ സ്വപ്നത്തിലുള്ള ഇടിമിന്നലുകൾ പൂക്കും മാനം ഇന്ന് കാണാനില്ല എന്ന് വിലപിക്കുന്ന കാട്ടാണൻ ഈറൻ മുടി കോതിയ സന്ധ്യകളുടെ ഗതകാല ഓർമ്മയെ സ്വയം പൊട്ടിത്തെറിച്ച് പോകുന്നു. തനിക്ക് തന്റെ വർഗത്തിന് നഷ്ടപ്പെട്ടു പോയത് മുഴുവനും തിരിച്ച് പിടിക്കുക എന്ന വാശിയോടെ അലറുകയാണ് പിന്നീട് കാട്ടാളൻ. കാട്ടാളൻ ഇവിടെ കവിചേതന തന്നെയാണ്. മഴ പെയ്യുകയും സൂര്യൻ ഉദിക്കുകയും വനമോടികൾ ആടിത്തെളിയുകയും ചെയ്യുമെന്ന കാട്ടാളന്റെ ദൃഢ പ്രതീക്ഷ പക്ഷേ ഇന്നും പ്രതീക്ഷയായി തന്നെ അവശേഷിക്കുന്നുവെന്നതാണ് വേദനാജനകമായ യാഥാർത്ഥ്യം.